ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ടേബിൾ റോസിനെ പോർട്ടുലാക്ക എന്ന് പറയുന്ന ഒരു ചെടിയുണ്ടല്ലോ, അത് എങ്ങനെയാണ് നമ്മൾക്ക് ഒരു സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ പ്ലാസ്റ്റിക് കുപ്പിയിൽ നട്ട് നല്ല അലങ്കാര ഒരു ചെടിയായിട്ട് മാറ്റിയെടുക്കുക എന്നുള്ള എൻ്റെ ഒരു വീഡിയോ ആണ്. ഇവിടെ നമുക്ക് വേണ്ടത് സോഫ്റ്റ് ഡ്രിങ്ക്, ഏതെങ്കിലും ഒരു സോഫ്റ്റ് ഡ്രിങ്കിന് ചെറിയൊരു ബോട്ടിലെടുക്കാം. ആ ബോട്ടിലെടുത്തിട്ട് നമുക്കതിനുള്ളിലാണ് നടേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് നടന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. പോർട്ടുലാക്ക നമുക്ക് ഇതുപോലെ ഒരു സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ കുപ്പിയിലിടാൻ നടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു ക്യാൻഡിൽ കത്തിച്ച് വയ്ക്കാം. ഇതുപോലെ ഒരു കോലെടുക്കുക, നല്ല ഷാർപ്പായിട്ടുള്ള ഒരു കോൽ, അത് പപ്പടക്കോലൊക്കെ എടുക്കുക. എന്നിട്ട് അത് ഇതുപോലെ നല്ലതുപോലെ ചൂടാക്കുക. കുറച്ച് നേരം ചൂടാക്കിയതിന് ശേഷം നമ്മൾ കുപ്പിയിൽ ഓട്ടിടണം. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഈ കുപ്പിയിൽ കുറച്ച് ഓട്ടകളൊക്കെ ഇതുപോലെ ഇട്ടിട്ടുണ്ട്. ഇത്രയും ദ്വാരം വേണം, ഇതുപോലെ ഇടണം. ഇനി ഇതിൻ്റെ ഈ ചുറ്റിന് ഇതുപോലെ തന്നെ നമ്മൾ ഓട്ട തുളയ്ക്കണം. ഓട്ട തുളച്ചതിന് ശേഷം വേണം നമ്മൾ പോർട്ടിലൊക്കെ ഇതിലേക്ക് നടാനായിട്ട്. ഇപ്പോൾ നമ്മൾ എല്ലാ വശത്തും ഇത് ദ്വാരമിട്ട് കഴിഞ്ഞു കൊണ്ടോ, ഇതുപോലെ നിറച്ച് ദ്വാരം ഇട്ട് കഴിഞ്ഞു. ഇനി ഈ കുപ്പിയുടെ മുകളിലൊന്നും ഇട്ടിട്ടില്ല, ആദ്യം നമ്മൾ സെൻറ്ററിൽ മാത്രം ഇട്ടിട്ടുള്ളൂ. ഇതിൻ്റെ ബോട്ടം ആൻഡ് ടോപ്പ് ഇത് രണ്ടും നമ്മളൊന്നും ചെയ്തിട്ടില്ല, ഇതിൻ്റെ സെൻറ്ററിൽ മാത്രം ഇട്ടിട്ടുള്ളൂ. ഇതിൽ നമ്മൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോർട്ടിലാക്ക ഇതിലേക്ക് അപ്പോൾ ഞാൻ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇത് നമുക്കിതിലേക്ക് ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു തണ്ട് ഇതുപോലെ എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കുറച്ച് ഇലകൾ നമുക്ക് കളയാം, എന്നുവെച്ചാൽ അതിൻ്റെ ഉള്ളിലോട്ട് ശരിക്കും ഇരിക്കേണ്ടത് കൊണ്ട്. ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ ഓട്ടയിലോട്ട് ഇതുപോലെ തിരികെ വയ്ക്കുക. അപ്പോൾ ഇത് ഏകദേശം ഇതുപോലെ തിരികെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ ഓട്ടം ഫില്ല് ചെയ്യണം. നിറയെ നമ്മളിതുപോലെ ഫില്ല് ചെയ്ത് ഇത് ഈ ഫുൾ ഓട്ടം നമ്മൾ ഫില്ല് ചെയ്യണം. ഇപ്പോൾ എല്ലാ ഹോളും ഇതുപോലെ ഫില്ലായിട്ടുണ്ട്. ഞാൻ ഈ പോർട്ടുലൊക്കെ വെച്ചിട്ട് എല്ലാ ഹോളും ഫില്ലാക്കി ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് മണ്ണ് നിറയ്ക്കുക എന്നുള്ളതാണ്. മണ്ണ് നിറക്കുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഇത് ഹോളിലേക്ക് ഇത് നട്ട് പിടിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് മണ്ണ് ഇടുന്ന കുപ്പിയിലേക്ക് മണ്ണിടുന്നതിന് മുമ്പായിട്ട് നമ്മളത് ഇതുപോലെ തയ്യാറാക്കി വയ്ക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് മണ്ണെടുക്കാം. ഞാനിവിടെ കുറച്ച് മണ്ണെടുത്ത് വെച്ചിട്ടുണ്ട്. മണ്ണെടുക്കുമ്പോൾ ഒരു പ്രധാനമായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം കല്ല് പാടില്ല ഇതിൽ. കല്ലില്ലാത്ത കുറച്ച് പൊടിമണ്ണാണ് ഇതിനാവശ്യം. പൊടിമണ്ണെടുത്തിട്ട് വേണം നമ്മൾ കുറച്ച് അരിച്ചിട്ടായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് കല്ല് മാറ്റിയിട്ടുള്ള ഒരു മണ്ണെടുത്തിട്ട് ഇതിലേക്ക് ഫില്ല് ചെയ്യണം. അതിനായിട്ട് നമുക്ക് ഒരു ഇതുപോലെ ഒരു സ്പൂണോ ഒക്കെ എടുക്കാം, ചെറിയ സ്പൂണെടുക്കാം. എന്നിട്ട് നമ്മൾ പതുക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് കഴിഞ്ഞാൽ കല്ലൊക്കെ ഒന്ന് മാറി കിട്ടും. അല്ലെങ്കിൽ നമ്മൾ പരന്നൊരു പ്രതലത്തിലേക്ക് ഇതിട്ടിട്ട് മണ്ണിട്ടിട്ട് കല്ല് ആദ്യം മാറ്റിയിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ നമുക്കിത് ഫില്ല് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇത് ഫില്ലായിട്ടുണ്ട് ഈ ബോട്ടിൽ ഫുള്ള്. ഇപ്പം ഞാൻ മണ്ണിട്ട് നിറച്ചിട്ടുണ്ട്.
അപ്പോൾ ഇത് കവർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ചെടി നമ്മൾ ആ ഹോളിൽ വെച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം കവർ ചെയ്ത് മണ്ണ് അതിൻ്റെ മേലെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വേര് പിടിക്കാനായിട്ട് എളുപ്പമാണ്. പിന്നെ ഞാൻ ഈ ഒരു ബോട്ടിലിൻ്റെ ഇവിടം വരെ മണ്ണിട്ടുള്ളൂ, ഇത്രയും സ്പേസിൻ്റെ മണ്ണിട്ടില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് വെള്ളത്തിൽ നിൽക്കണമല്ലോ, അതിനുവേണ്ടത് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ താഴോട്ടേക്ക് ഇറങ്ങി വന്നാലല്ലേ അതിൻ്റെ വേരിലേക്കൊക്കെ വെള്ളം വരുള്ളൂ. അതുകൊണ്ട് ഞാൻ അത്ര സ്പേസ് ഒഴിവാക്കിയിട്ടാണ് മണ്ണിട്ടിരിക്കുന്നത്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോട്ടിൻ്റെ ഇവിടെ ഒരു ഹോളിടാം, ഇവിടെ ഒരു ഹോളിടണം, പിന്നെ ഇവിടെ ഒരു ഹോളിടണം. രണ്ട് ഹോളിട്ടിട്ട് നമുക്കിത് ഹാങ് ചെയ്തിടാനായിട്ട് നല്ലതാണ്. പോർട്ടുകളൊക്കെ ഹാൻഡ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിപ്പോൾ ആ ഒരു കമ്പി എടുത്തിട്ട് അതിൻ്റെ ഏകദേശം ഇത്രയും ഭാഗത്തുനിന്ന് താഴ്ത്തിയിട്ട് ഒരു ഹോളിടാണ്. നേരെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അപ്പുറത്തോട്ട് എത്തി കഴിഞ്ഞാൽ ഉണ്ടല്ലേ, അപ്പുറത്തോട്ട് നമുക്ക് കിട്ടും. ഇതിനെ നമ്മൾ ഇനി ഇതുപോലെ എടുത്തതിന് ശേഷം ഒരു ചരട് ഈ ഹോളിലൂടെ ഇട്ടിട്ട് അതുപോലെ ഈ ഹോളിലും ചരടിട്ട് നമുക്ക് മുകളിൽ കെട്ടി ഞാത്തിയിടാം. ഇതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ, അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരു ചരടെടുത്തു. ആ ചരടിൻ്റെ അറ്റം ഇതിൽ ഈ ഒരു ഹോളിൽ കൂടെ കടത്തിയിട്ട് നേരെ ഇപ്പുറത്ത് കൂടെ തന്നെ എടുത്തിട്ട് അതിൻ്റെ അറ്റം ഇതിൽ കൂടെ എടുത്തു. ഇനി എന്ന് വെച്ചാൽ ഇതിൻ്റെ അറ്റം നമ്മൾ കെട്ടിയിടാം. എന്നിട്ട് അതുപോലെ ഇതിൻ്റെ അറ്റം കെട്ടിയിട്ടതിന് ശേഷം ഇതിൻ്റെ ഈ അറ്റം ഉണ്ടല്ലോ അത് മുകളിലോട്ട് വലിക്കുക. അപ്പോൾ നമുക്കത് ഹാങ് ചെയ്തിടാൻ അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇതുപോലെ അത് കെട്ടി എടുത്തിരിക്കുകയാണ്. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈ കെട്ട് ഇതിനകത്തോട്ടും ആക്കാനായിട്ട് പറ്റും. അതും നല്ല ഭംഗി, ഈ ഒരു കെട്ടുണ്ടല്ലോ അത് കുപ്പിയുടെ അകത്തോട്ട് വരുന്ന രീതിയിൽ ആക്കാം. പക്ഷേ ഇത് നമുക്ക് കുറച്ചും കൂടി നമുക്കിത് എന്തെങ്കിലും പെട്ടെന്ന് ഇതൊന്നും എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് കെട്ടി വെക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് എവിടെയാണോ ഇത് ഹാങ് ചെയ്തിടേണ്ടത് അവിടെ ഹാങ് ചെയ്തിടാം. ഹായ് ഗൈസ്, ഞാനത് ഇവിടെ ഞാത്തി ഇട്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഇത് ഞാൻ ഡ്രസ്സിൻ്റെ മുകളിലായിട്ട് ഇവിടെ ഒരു ബോട്ടിൻ്റെ ഞാൻ ഡ്രസ്സിൻ്റെ ഇതിൽ ഇവിടെ ഒരു ഹുക്കുണ്ട്. അപ്പോൾ അവിടെ ഞാത്തിട്ടിരിക്കുകയാണ്. ഇവിടെ ആകുമ്പോൾ കുറച്ച് വെയിലൊക്കെ ഉണ്ട്, ആവശ്യത്തിന് വെയിലും ഈ സമയമാകുമ്പോൾ കേട്ടോ. വെയിലിപ്പോൾ ഒരു ഉച്ച സമയമാണ്, അതുകൊണ്ട് വെയിലുണ്ട്. രാവിലെ അത്ര വെയിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് തോന്നി പോർട്ടുലാക്കി വെയിൽ അത്യാവശ്യം വേണം. തീരെ വെയിൽ അതിരുന്നാലും പൂക്കളുണ്ടാവാനായിട്ട് ചാൻസ് ഇല്ല. അപ്പോൾ ഇത് നിറച്ച് പൂക്കളുണ്ടായിട്ട് നമുക്കിനി കാണാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഓക്കെ, ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ എടുത്തപ്പോഴുള്ള ദൃശ്യമാണ് കേട്ടത്. ഞാൻ കുറേ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. പെട്ടെന്ന് ചീഞ്ഞു, വേര് പിടിക്കുന്നത് വരെ അധികം വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ചുമ്മാ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ കുറേ മൊട്ടുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൂക്കൾ വിരുന്നവരെ ഞാൻ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തു. ഇതിപ്പോൾ ഇതിൽ ഒരു പൂ വിരിഞ്ഞിട്ടുണ്ട്. ഒരു നിറത്തിലുള്ള പൂവാണ്, അത് മിക്സഡ് കളറാണ്. ഒരു വയലറ്റ് കളറുള്ള കൂടെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് വിരിഞ്ഞ് കാണുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ ചെടികളൊക്കെ നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നുണ്ട്, വേരൊക്കെ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പൂക്കളൊക്കെ വിരിയാൻ തുടങ്ങിയത്. ഓരോ പൂവായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് വരുന്നുണ്ട് കണ്ടോ. ഇപ്പോൾ ഒരു പൂ വിരിഞ്ഞ് വേറൊരു ദിവസം എടുത്തതാണ്. ഇങ്ങനെ ഒത്തിരി പൂക്കൾ വിരിഞ്ഞ് വരുന്നതാണ്, നല്ല രസമാണ്. അപ്പോൾ ഗൈസ്, ഇതുപോലെ നിങ്ങളും ചെയ്ത് നോക്ക്. നല്ലൊരു ഗാർഡൻ മെത്തേഡാണ് ഇതുപോലെയുള്ള ഹാങ്ങിങ് പോട്ടുകൾ. അതായത് അധികം ചിലവ് കുറഞ്ഞിട്ട് ഇതുപോലത്തെ പോട്ടുകൾ നമ്മൾ ഇതുപോലെ ചെടികൾ വെച്ച് ഒരുപാട് ഇങ്ങനെ അടുത്തടുത്തടുത്തായിട്ട് ഇങ്ങനെ തൂക്കിയിടുകയാണെങ്കിൽ നിറച്ച പൂക്കളുണ്ടായി നിൽക്കുന്നതാണ്, നല്ല ഭംഗിയാണ്, നമുക്ക് ചിലവും കുറവാണ്. ഗൈസ്, ഈ വീഡിയോ എടുത്തിട്ടാണ്. അടുത്ത ഒരു കലക്കൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.